ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് എന്താണെന്ന് ചോദിച്ചാൽ പലരുടെ ഉത്തരം വാട്സപ്പ് ആയിരിക്കും അപ്പോൾ വാട്സപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതിൻ്റെ മൂന്ന് വഴികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കാരണം വാട്സപ്പ് ഒരാളുടെ വാട്സപ്പ് ഡാറ്റ അല്ലെങ്കിൽ വാട്ട്സപ്പ് ചാറ്റുകൾ പുറത്തേക്ക് കഴിഞ്ഞാൽ അയാളെ ഫുൾ പ്രൈവസി പോയ പോലെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മൂന്ന് വഴികളാണ് അപ്പോൾ ഈ മൂന്ന് വഴികൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരിതും നമ്മളെല്ലാം വാട്സപ്പ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മളെന്താ പറയുക ഒരു ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ ഐഫോണിലും നോക്കുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കുക പുറമേ കുറച്ച് വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടതിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവസാനം വരെ എല്ലാവരും കാണാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുഹമ്മദ് ഫുഹാൻ യുവാർ വാച്ചിങ് ടെക് ഡോക്ടർ മലയാളം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇനി ഫസ്റ്റ് പറയാനുള്ളത് എന്താ വെച്ചാൽ വാട്സപ്പ് വെബ്ബാണ് അപ്പോൾ പലർക്കും ഇത് അറിയുന്നുണ്ടാവും പക്ഷേ ഈ വാട്സപ്പ് വെബ്ബെന്ന ഒരു ബേസിക്കലി വലിയൊരു ഹാക്കിംഗ് ഒന്നല്ല പക്ഷേ എന്താ പറയുക നമ്മുടെ മുഴുവൻ ആറ്റും നമുക്ക് നമ്മളെ ഫോണിൽ നെറ്റ് ഓൺ ആയിരിക്കുമ്പോൾ വേറെയൊക്കെ വേറെ സിസ്റ്റത്തിലിരുന്ന് കാണാൻ പറ്റും അപ്പോൾ പലരും അത് എങ്ങനെയാണ് എന്താ പറയുക അതിശയിക്കും വലിയ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടിട്ടിരിക്കണം അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ ഫോണിൽ നമ്മളിപ്പോൾ ലാപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാപ്പിൽ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മേലെ മോൾബാത്ത മൂന്ന് ഡോട്ട്സ് ഉണ്ടാവും അതെടുക്കാതിൽ വാട്സപ്പ് വെബ് വെബ് എടുക്കാം വാട്സാപ്പ് വെബ് എടുത്ത് എടുക്കുമ്പോൾ നമ്മൾ ഒരു സ്കാനിങ് ഒരു ക്യാമറ ഓപ്പണായി വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നിലവിൽ ആരും യൂസ് ചെയ്യുന്നില്ല പക്ഷെ ഞാനെൻ്റെ ഇപ്പോൾ ഈ ഐഫോണിൽ അങ്ങനെ ഐ നിങ്ങൾ ഇപ്പോൾ ഐഫോണിൽ കാണുമ്പോൾ ഒരു ഓപ്പര വിൻഡോസ് ലിനക്സ് എന്നുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യുക പല കമ്പ്യൂട്ടറിലായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ പലരും പ്രായമായോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക ഇത് ശ്രദ്ധിക്കാത്തവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ എന്താ പറയുക നിങ്ങൾ വീഡിയോ പരമാവധി നിങ്ങളെ ഫാമിലികൾക്കും പ്രായം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഹാക്കിങ് മെത്തേഡാണ് അപ്പോൾ നമ്മളിതായിരുന്നു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ വേറെ ആ ഡാറ്റ ചോർന്നാൽ വേണ്ടി ഉപയോഗിക്കരുത് നമ്മളെ ഡാറ്റ അങ്ങനെ ആരെയും ചോർത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് വെബിൽ കയറി നോക്കാം അപ്പോൾ അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഓക്കെ ഇനി രണ്ടാമത്തെ പറയാനുള്ളത് ഫിംഗർ പ്രിൻറ്റ് ലോക്കിനെ കുറിച്ചാണ് വാട്സപ്പിൽ സെറ്റിംഗ്സിൽ അക്കൗണ്ടിൽ പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ കാണാം ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എന്ന് അപ്പോൾ അത് എനേബിൾ ചെയ്യാൻ ചോദിക്കുമ്പോൾ ടു യൂസ് ദിസ് ഫീച്ചർ ടു സെറ്റ് അപ്പ് യുവർ ഫിംഗർ പ്രിൻറ് ഓൺ യുവർ ഫസ്റ്റ് അതായത് നമ്മളെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ആക്കിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഫോണിൽ എത്രയും പെട്ടെന്ന് ഫിംഗർ പ്രിൻറ്റ് സെറ്റിംഗ്സിൽ പോയി എനേബിൾ ചെയ്യുക അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നിട്ടെന്ത് ചെയ്യുക ഫിംഗർ പ്രിൻറ്റ് എനബിൾ ചെയ്യുക അപ്പോൾ അതിൽ ചോദിക്കും മൂന്ന് നാല് ഓപ്ഷൻസ് ചോദിക്കും അതായത് ഒന്ന് ഇമീഡിയറ്റ്ലി വൺ മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് തേർട്ടി മിനിറ്റ് ഒക്കെ അപ്പോൾ ഏറ്റവും ബെറ്റർ ഇമീഡിയറ്റ്ലി അത് കുറച്ച് അലോ അലോസറായി തോന്നാൽ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് വൺ മിനിറ്റ് കൊടുക്കുക പ്രശ്നമില്ല കാരണം നമ്മൾ ഒരു നമുക്കൊരാൾക്ക് ഫോൺ കൈമാറുമ്പോൾ അപ്പോൾ അത് നമ്മൾ അടുത്തത് നമ്മളടുത്തത് പറയുമ്പോൾ ചൂസ് ആണ് അപ്പോൾ നമ്മൾ വാട്സപ്പ് ഫോണായിരിക്കും വേറെ ഒക്കെ അത് ഡിസേബിൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താ പറയുക പലരും പലപ്പോഴും കൂട്ടുകാരൊക്കെ പണി തരാം കുറച്ച് ടെക്കുകളായിട്ടുള്ള ഇപ്പോൾ ടെക്കുകളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ശ്രദ്ധിച്ചോളാം അപ്പോൾ എന്ത് ചെയ്യുക വെറുതെ രസനക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഫിംഗർ പ്രിൻ്റിലോ ഒക്കെ എപ്പോഴും ഓൺ ആയിരിക്കും ഇതിപ്പോൾ ഐഫോണിലാവുമ്പോൾ ഇതിപ്പോൾ ഐ ഫോൺ സിക്സ് സിക്സ് ആയതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് ടച്ച് ഐ ആണ് പക്ഷേ ഐ ഫോൺ ടെണ്ണു ടെന്നിൻ്റെ എബോ വെർഷൻ ആണെങ്കിൽ ഫേസ് ആണോ ഫേസ് ഐ ഡി ആയിരിക്കും അപ്പോൾ അത് നല്ല ബെനിഫിറ്റ് ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു എന്തായാലും ഇമ്മീഡിയറ്റ്ലി തന്നെ കൊടുക്കാം കാരണം നമ്മൾ ഫേസ് കാണിക്കുമ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഫേസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയി വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു ഫോണിലൊക്കെ ആണെങ്കിൽ ഫിംഗർപിൻറ്റ് യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായാലും വൺ മിനിറ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയേറ്റലിയോ കൊടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മളൊന്ന് മിനിമൈസ് ചെയ്ത് നമ്മൾ വേറെ ഒക്കെ ഫോൺ കൊടുക്കുമ്പോൾ അയാൾക്ക് വാട്സാപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൈവസി പ്രൈവസിയാണല്ലോ നമുക്ക് ഏറ്റവും അത്രേ ഉള്ളൂ ഓക്കേ ഇനി മൂന്നാമത്തായിട്ടുള്ളത് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ തന്നെ അത് വളരെ ആണ് അതിന് വേണ്ടിയിട്ട് വാട്സാപ്പിൽ സെറ്റിങ്സിൽ പോവാം അക്കൗണ്ടിൽ പോകുക ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എടുക്കുക എന്നിട്ട് അതിൽ ഓൾറെഡി എനേബിൾ ആണെങ്കിൽ എനേബിൾ എന്നുണ്ടാവും എല്ലാം നിങ്ങൾക്ക് താ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് എനേബിൾ ചെയ്യാം എന്നിട്ട് ഒരു ആറൊക്കെ പിന്നോ കൊടുക്കാൻ അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു മൂന്നൊക്കെ പിന്നോടുത്തു അല്ല മൂന്നല്ല ഒരാറൊക്കെ പിന്നെ എടുത്തു എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇമെയിൽ ഐ ഡി അവിടെ താഴെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഡിക് കൺഫേം ചെയ്യുക സേവ് ചെയ്യുക അപ്പോൾ നമ്മളെ ഫോണിൽ ചൂസ് വെരിഫിക്കേഷൻ എനേബിളായി പിന്നെ ഞാൻ എന്തു ചെയ്യുന്ന മുൻപത്തെ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി നമ്മളെ വാട്സപ്പ് ഓപ്പൺ ആണ് നമ്മൾ എന്താ പറയുക സെക്യൂരിറ്റി ഫി ഫിംഗർ പ്രിന്റ് സെക്യൂരിറ്റി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് വാട്ട്സ്ആപ്പ് കൊടുത്തു അപ്പോൾ അയാൾ സെറ്റിങ്സിൽ പോയി അക്കൗണ്ടിൽ പോയി സ്റ്റെപ്പ് വെരിഫിക്കേഷന് പോയി ഡിസേബിൾ ചെയ്യുക കണ്ടാൽ അപ്പോൾ ജസ്റ്റ് ഞാൻ ഡിസേബിൾ ചെയ്താൽ ഡിസേബിൾ ആയി പോയി അപ്പോൾ ഡിസേബിൾ ചെയ്യുമ്പോൾ നമ്മളെ പിൻകോഡ് ചോദിക്കില്ല അപ്പോൾ എന്ത് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഡിസേബിൾ വേറെയൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ വാട്സാപ്പ് ലോക്കിട്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാട്സപ്പ് വെബിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കാം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ ലോക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ നെറ്റ് വേണം എന്നാലേ വേറെയൊക്കെ അപ്പുറത്തിന് വാട്സപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നെറ്റ് എന്താ പറയുക പലരുടെയും വീട്ടിൽ വീട്ടിലിപ്പോൾ വൈഫൈ ആയിരിക്കും അല്ലെങ്കിൽ പലരും മൊബൈലായിട്ട് ഫുൾ ടൈം ഓൺ ആയിരിക്കും അപ്പോൾ അത്രയും സമയം നമ്മളത് സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് ടിപ്സുകളായിട്ട് പറയുന്നത് വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ പെടുന്ന മറ്റ് രീതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക വേറെ പുറത്തുനിന്നുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക അതായത് ഐഫോൺ ആണെങ്കിൽ പറ്റില്ല ഐഫോൺ ആപ്പിൾ സ്റ്റോറിനു മാത്രമേ പറ്റുള്ളൂ പക്ഷെ ആൻഡ്രോയിഡ് ആകുമ്പോൾ നമുക്ക് ഡോട്ട് എ പി കെ ഫയൽ നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നെറ്റെന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ കോമ്പ്ര സെക്യൂരിറ്റി കോമ്പ്രൊമൈസ് ചെയ്യപ്പെടും അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാം അവർ എന്താ പറയുക ശേഖരിച്ച് വെച്ചിട്ട് എന്തെങ്കിലും അവർക്ക് സെർവറിലേക്ക് എടുക്കും അല്ലെങ്കിൽ പുറത്തുള്ള തേർഡ് പാർട്ടി കീബോഡുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക പലരും മംഗ്ലീഷ് കീബോഡ് ഒക്കെ യൂസ് ചെയ്യുന്നു കണ്ടു അപ്പോൾ ഈ ഫോണിൽ പാന ഫോണിൽ മംഗ്ലീഷ് കീബോഡാണ് മംഗ്ലീഷ് കീബോഡിന് പകരം ഗൂഗിളിൻ്റെ ജീബോഡ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഗൂഗിൾ ഹിന്ദി കീബോഡൊക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യാം അത് യൂസ് ചെയ്താലും ഗൂഗിൾ ആകുമ്പോൾ കുറച്ചും കൂടി സെക്യൂരിറ്റി അവർ ഓൾറെഡി ഡാറ്റ ചോർത്തി പരസ്യം കാണിക്കുന്നുണ്ടെങ്കിലും വേറെ ഒരാൾക്ക് വയ്ക്കാൻ സാധ്യമില്ല പക്ഷേ മറ്റുള്ളവരങ്ങനല്ല വേറെ ആൾക്ക് വയ്ക്കാനും അവരെ സെർവറിന് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാനും ഹാക്ക് ചെയ്യാൻ ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്താ ചെയ്യുക റൂട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക റൂട്ട് ചെയ്യുമ്പോൾ ആപ്പുകളൊക്കെ നമ്മളെ ഡാറ്റയൊക്കെ ചോർത്താൻ ശ്രദ്ധിക്കും പിന്നെ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഫോൺ നല്ല ഹീറ്റ് ഹീറ്റാവേ മൊബൈൽ ഡാറ്റ വെറുതെ ഡാറ്റ പെട്ടെന്ന് തീരുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടെക് എക്സ്പെർ എക്സ്പേർട്ട് അല്ല നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കാണിക്കുക അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീടിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് എന്താ പറയുക എല്ലാ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യണമെന്നൊന്നും പറയില്ല കാരണം പ്രധാനപ്പെട്ട വീഡിയോസ് മാത്രം അതായത് ഇത് വളരെ അധികം സെക്യൂരിറ്റി കൺസേൺ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെ ഫാമിലികൾക്കും നിങ്ങളുടെ പ്രായവർക്കും ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധവാന്മാരല്ലാത്തവരുണ്ടാവും പലർക്കും ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെന്താ ആ പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതായത് നമ്മളെ വീഡിയോ കാണുന്നതിൽ നയൻറ്റി ഫൈവ് പെർസൻറ്റേജ് ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മളെ അനലറ്റിക്സ് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ പലർക്കും നമ്മൾ വീഡിയോ ക്വാളിറ്റി അത്ര പോകാനുള്ള സംബന്ധിച്ചിരിക്കുന്നു പക്ഷെ നമ്മളൊരിക്കലും ക്ലിക്ക് ബൈറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കണ്ടൻറ്റ് ഒരു വെറുതെ ചളി നമ്മൾ കണ്ടും ഈ ചാനലിലൂടെ നമ്മൾ ഇറക്കില്ല നമ്മളെ ഗ്യാരൻറ്റിയാണ് എന്തായാലും വീട് നല്ല വീട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെയായിരിക്കും അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഗ്യാരൻറ്റിയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി തൊക്ക് വീഡിയോ ആയി നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം നാളെ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഏഴുമണിക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ ഹാവ് എ നൈസ് സ്റ്റേ സി യു ടേക്ക് കെയർ സ്റ്റേ ഹോം സ്റ്റേ സേഫ്